വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ടെററിയം കാണാൻ ഒരു സ്കള്ളിൻ്റെ ഷേപ്പുള്ള കുപ്പിയിലാണ് ഈ ടെററിയം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വായ്ഭാഗം കണ്ടില്ലേ, തീരെ ചെറുതാണ്, നമ്മുടെ കൈയൊന്നും കിടക്കില്ല. അപ്പോൾ ഒരു കമ്പിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട്, പക്ഷേ ടെററിയം സക്സസ് ആയിട്ടുണ്ട്. ഈ ടെററിയത്തിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാലമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നു ആർട്ട് ആൻഡ് ഗ്രീൻസിൽ. അപ്പോൾ ഇനി ഗ്യാപ്പുകൾ വരാതെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ടിടാം. അപ്പോൾ എല്ലാവർക്കും ആർട്ട് ആൻഡ് ഗ്രീൻസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഈ ടെറാറിയത്തിന് വേണ്ടുന്ന സബ്സ്ട്രേറ്റ് തയ്യാറാക്കി എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സ്പാഗ്നം മോസും കൊയർ പിത്തും തുല്യ അളവിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ സ്പാഗ്നം മോസ് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പകുതി അളവിലായിട്ട് മണലും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കുപ്പി. കാണാൻ ഭയങ്കര യുണീക്കാണ്, ശരിക്കും ഒരു സ്കള്ളിൻ്റെ ഷേപ്പിൽ തന്നെയാണ്. ഇതൊരു വൈൻ ഡീക്കാൻ്ററാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചെടുത്തിരിക്കുന്ന കുപ്പിയാണ്. അപ്പോൾ കുപ്പി ആദ്യം തന്നെ നമ്മൾ നല്ലതുപോലെ കഴുകി ഒരു തുണിയൊക്കെ ഇട്ട് തുടച്ച് ഉണക്കിയെടുക്കണം. അപ്പോൾ കഴുകിയതിന് ശേഷം അങ്ങനെ തന്നെ ഉണക്കാതെ ഒന്ന് തുടച്ച് ഉണക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്പോട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, വളരെ ക്ഷമയോടെ ചെയ്യേണ്ടുന്ന ഒരു ടെറാറിയം പ്രോജക്റ്റാണ് ഇത്. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് ചരലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ക്ലേ ബോൾസ് ഞാൻ ഇടുന്നില്ല, കാര്യം കുപ്പി ചെറുതാണ്, അപ്പോൾ സൈസ് കൂടിപ്പോകും ക്ലേ ബോൾസ് ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് കുറച്ച് ചരലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നെറ്റ് വെച്ച് കൊടുക്കാം, കൊതുക് കയറാതിരിക്കാൻ ജനലിലൊക്കെ അടിക്കുന്ന നെറ്റ് തുണിയായത്. അപ്പോൾ ഇതിൻ്റെ വായ്ഭാഗം രണ്ട് തട്ടായിട്ട് രണ്ട് ലെവലിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് പീസായിട്ട് തന്നെ മുറിച്ചിട്ടുണ്ട്. ഒരു ലോങ് ഹാൻഡിൽഡ് ഫോസെപ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ആ നെറ്റ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഫോസെപ്സ് ഇല്ല എങ്കിൽ ഇതിങ്ങനെ ചുരുട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരു മുളയുടെ കഷ്ണം ഉപയോഗിച്ച് നല്ലപോലെ നിവർത്തി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ചെറിയ പീസുകളായിട്ട് നമുക്ക് ആ ചാർക്കോൾ കരിക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുക്കാം. ഒരു പേപ്പർ ചുരുട്ടി കുഴൽ പോലെ ആക്കി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എളുപ്പത്തിൽ ഈ സബ്സ്ട്രേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ മണ്ണൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു താടി ഭാഗം കുറച്ചൊന്ന് താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സബ്സ്ട്രേറ്റിനെ കമ്പ് ഉപയോഗിച്ച് തന്നെ അങ്ങോട്ട് ഇങ്ങനെ തള്ളിയിടുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചെടികൾ വെക്കുകയാണ്. ഒരുപാട് ചെടിയൊന്നും വെക്കുന്നില്ല. ഫൈക്കസിൻ്റെ രണ്ട് വെറൈറ്റി, നമ്മുടെ ക്രീപ്പിംഗ് ഫിഗ് ഇല്ലേ, മതിലയിലൊക്കെ പടർന്ന് കയറുന്ന ചെടി, അതിൻ്റെ രണ്ട് ടൈപ്പ്, ഒന്ന് ഒരു ഗ്രീൻ കളറുള്ളതും പിന്നെ ഒന്ന് വേറിക്കേറ്റഡ്. അപ്പോൾ രണ്ടും കൂടെ ഇടകലർന്ന് വളരുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. പിന്നെ ഇത് മെല്ലെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. കുഞ്ഞൊരു വായ്വട്ടമായിരുന്നു, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കടക്കാൻ കുറച്ച് പാടാണ്. ഇലയ്ക്കൊന്നും അധികം ക്ഷതം വരാതെ മെല്ലെ ക്ഷമയോടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ തള്ളിയിട്ടിട്ട് നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ നടുന്നതിന് മുൻപ്, ചെടി വെക്കുന്നതിന് മുൻപ് ഒരല്പം വെള്ളം ആ പോട്ടി മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് മണ്ണിലേക്ക് നടാൻ പറ്റും. ചെടികൾ ഇട്ടതിന് ശേഷം ആ സബ്സ്ട്രേറ്റിലേക്ക് അതിൻ്റെ വേര് ഭാഗം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങുമൊന്നും വേണ്ട, ആ സബ്സ്ട്രേറ്റിൻ്റെ ഉള്ളിലേക്ക് വേര് ജസ്റ്റ് ഒന്ന് കയറിയിരുന്നാൽ മതി. ഇവിടെ ഇപ്പോൾ ആ ഫൈക്കസ് തലകുത്തി വീണിട്ടുണ്ട്, അതിൻ്റെ വേര് ഭാഗം മുകളിലേക്കാണ് വീണിരിക്കുന്നത്. അതിനെ ഇനി മെല്ലെ തിരിച്ച് മണ്ണിലേക്ക് ഇറക്കി വെക്കണം. ചില സമയത്ത് ഇതുപോലെയുള്ള പണികൾ കിട്ടും നമ്മൾ ഈ ബോട്ടിൽ ടെറാറിയംസ് ഒക്കെ ചെയ്യുമ്പോൾ, പക്ഷേ നല്ല രസമാണ് കേട്ടോ. കുറച്ച് നേരം ക്ഷമയോടെ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ തീർത്തും ക്ഷമയില്ലാത്ത ആളുകളെ ക്ഷമ പഠിപ്പിക്കാൻ പറ്റുന്ന പരിപാടികളാണ് ഈ ബോട്ടിൽ ടെറാറിയമുകൾ. എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തരത്തിൽ രണ്ട് ചെടികളും അതിൽ നട്ടുവെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. സിറിഞ്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്ന പൊടിയൊക്കെ താഴേക്ക് വീഴുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാര്യം വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തുടയ്ക്കാനും അത് ക്ലീൻ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് സ്പ്രിംഗ് ടെയിൽസിനെ ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ടെയിൽസിനെ സാധാരണ ഞാൻ കുടഞ്ഞാണ് ഇട്ട് കൊടുക്കാറ്. ഇത് വായ്വട്ടം തീരെ ചെറുതായതുകൊണ്ട് നമ്മൾ കുടയാൻ ശ്രമിച്ചാൽ ഇവർ കംപ്ലീറ്റ് വെളിച്ചടിപ്പോവും. അപ്പോൾ ചെറിയ ഒന്ന് രണ്ട് പീസ് സ്പ്രിംഗ് ടെയിൽസോട് കൂടിയ കരിക്കഷ്ണങ്ങൾ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം.
എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഈ ചെടികളെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇപ്പം ദൈ ടെററിയും ചെയ്തിട്ട് 4 മാസമായിട്ടുണ്ട്. അന്ന് അടച്ചു വെച്ചതാണ്. അതിനുശേഷം ഒരിക്കൽ പോലും ഇത് തുറക്കേണ്ടി വന്നിട്ടില്ല. ഒരു പെർഫെക്റ്റ് മേക്ക് ആയിരുന്നു ഈ ഒരു ടെററിയും. കാര്യം വെള്ളമൊക്കെ കറക്റ്റായിരുന്നു, ലൈറ്റിങ്ങും കറക്റ്റായിരുന്നു, അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഓൾഡ് ലീവ്സ് ഒന്ന് രണ്ടെണ്ണമൊക്കെ പഴുത്തിട്ടുണ്ട്. അത് മണ്ണിലേക്ക് തന്നെ വീണ് സ്പ്രിംഗ് ടെയിൽസിന് ഭക്ഷണം ആയിക്കോളും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിൻ്റെ മെയിൻ്റനൻസ് വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് വീഡിയോസ് ഇടാം. കൊച്ചിൻ ഫ്ലവർ ഷോയിൽ എൻ്റെ കുറച്ച് ടെറേറിയംസ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു ടെറേറിയം ഞാൻ വെച്ചിരുന്നു. അപ്പോൾ ആളുകളെല്ലാം ഭയങ്കര കൗതുകത്തോടെ നോക്കുന്ന ഒരു ടെറേറിയം ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന നോക്കുക. കാര്യം നിങ്ങളുടെ ടെറേറിയം കളക്ഷനിൽ ഒരു യുണീക്ക് പീസ് ആയിരിക്കും ഇങ്ങനെ ഒരു ടെറേറിയം. എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു ടെറേറിയം ഇത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.